ശരത്തുണ്ട് ചേലക്കരയിലെ വിവരങ്ങളുമായി. ശരത്ത്, ചേലക്കരയിൽ ഇടത് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇരുവരും തമ്മിൽ, ഖേരാദർശനും യു ആർ പ്രദീപും തമ്മിൽ പിണക്കങ്ങളുണ്ട് എന്ന വാദം, അല്ലെങ്കിൽ അത്തരമുള്ള പ്രചരണം നേതാക്കൾ പൂർണ്ണമായും തള്ളുകയാണോ? സുതിഷ, അതിനുള്ള മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഇടതു മുന്നണിയുടെ റോഡ് ഷോയെ കാണേണ്ടത്. ഈ വാർത്തകളൊക്കെ തന്നെ വരുന്നതിന് മുൻപ് നിശ്ചയിച്ച റോഡ് ഷോയാണ്. പക്ഷേ ഈ വിവാദങ്ങളുടെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ആ വിവാദങ്ങൾക്കുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ഇരുവരും നയിക്കുന്ന റോഡ് ഷോ എന്നതായിരുന്നു എൽ ഡി എഫ് വ്യക്തമാക്കിയത്. ആ രീതിയിൽ ഒരു ശക്തി പ്രകടനമായി തന്നെ ഇടതു മുന്നണിയുടെ റോഡ് ഷോ മാറി. കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ യു ആർ പ്രദീപും പങ്കെടുത്തുകൊണ്ട് പഴയന്നൂർ മുതൽ ചെറുതുരുത്തി വരെ ഒരു വിപുലമായ റോഡ് ഷോ തന്നെയാണ് എൽ ഡി എഫ് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെത്തിയപ്പോൾ പങ്കെടുത്ത ആളുകൾ, അതിനുശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുള്ള ഒരു പ്രചാരണ പരിപാടി തന്നെയാണ് ഇന്നത്തെ റോഡ് ഷോ. ഏതായാലും ഈ റോഡ് ഷോയോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ രണ്ടാം ഘട്ട പ്രചാരണ പരിപാടി അവസാനിക്കുകയാണ്. നാളെ മൂന്നാം ഘട്ടത്തിലേക്ക് അദ്ദേഹം കടക്കുന്നു. യു ആർ പ്രദീപ് വീണ്ടും വാഹന പര്യടനം മറ്റ് പഞ്ചായത്തുകളിലേക്ക് പുനരാരംഭിക്കുകയാണ്. ആ രീതിയിലാണ് എൽ ഡി എഫിൻ്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രധാനമായും പര്യടനം നടത്തിയത് വരവൂർ പഞ്ചായത്തിലാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്ന് മണ്ഡലത്തിൽ പര്യടനത്തെത്തി. അതുപോലെ കുടുംബസംഗമം യു ഡി എഫിൻ്റേത് സജീവമായി പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് പുരോഗമിക്കുകയുമാണ്. നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മണ്ഡലത്തിൽ എത്തുന്നുമുണ്ട്. ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടുണ്ടായിരുന്നത് പാഞ്ഞാളിലാണ്.